ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ത്രീ ഫേസ് ഡി വി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മൾ ത്രീ ഫേസ് കണക്ഷൻ ഓൾറെഡി എടുത്താൽ തന്നെയും നമുക്ക് ഏതെങ്കിലും ഒരു ഫേസിൽ കറണ്ട് കട്ടായി കഴിഞ്ഞാൽ ബാക്കി ആ ഒരു ഫേസിൽ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഫേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്ഷനുള്ള ഒന്നും വർക്ക് ചെയ്യാതിരും ഇത് നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ സമയത്ത് ചിലപ്പോൾ ഇൻവെർട്ടർ ആയിരിക്കും ലോഡാവുന്നത് ഇൻവെർട്ടർ ലോഡായതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഫേസ് കട്ടാവുന്ന ഫേസിലായിരിക്കും ഇൻവെർട്ടറിനെ ചാർജിങ് സെക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചാർജിങ് സെക്ഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഫേസ് ഇല്ലെങ്കിൽ കൂടി അറിയില്ല ഓൾറെഡി ഇൻവെർട്ടർ ഹൈ ബീപ്പ് അതായത് ഫുൾ യൂസ് ചെയ്ത് കട്ടാവുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതൊരു ഡ്രോ ആണ് ഈ ത്രീ ഫേസ് കണക്ഷൻ അപ്പൊ നമുക്ക് അത് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ നോക്കുക നമുക്ക് ഈ സെലക്ടറിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം ഓരോ സെലക്ടറിലും മൂന്ന് സെലക്ടറിലും മൂന്ന് ഫേസ് വരുന്നുണ്ട് മൂന്ന് ഫേസും ഈ മൂന്ന് സെലക്ടറുകളിലും വരുന്നുണ്ട് ഒന്നാമെന്ന് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒന്നാമത്തെ ഫേസ് എല്ലാ സെലക്ടറുണ്ടേയും രണ്ടെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് രണ്ടാമത്തെ ഫേസ് മൂന്നെന്ന് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് മൂന്നാമത്തെ ഫേസ് ഇങ്ങനെ നമുക്ക് എല്ലാ സെലക്ടറിലും മൂന്ന് ഫേസ് നമുക്ക് മാർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ നോക്കുക ആദ്യത്തെ നമ്മൾ ഇട്ടു ഒന്നാമത്തെ ഫേസിലിട്ടു രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ രണ്ടാമത്തെ ഫേസിലിട്ടു മൂന്നാമത്തെ സെക്ഷൻ മൂന്നാമത്തെ ഫേസിലിട്ടു ഇത് നമ്മുടെ ഓഫ് പൊസിഷനാണോ സീറോ എന്ന് പറയുന്നത് ഓഫ് പൊസിഷനാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ മൂന്നാമത്തെ ഫേസിലാണ് ഇട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ മൂന്ന് സെക്ഷനിൽ മൂന്ന് ഫേസ് ഓൾറെഡി കെ എസ് സി ബിന്ന് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ഫേസ് നമുക്ക് മാറി മാറി എടുക്കാം ഇപ്പോൾ അതിലങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷനിലും എല്ലാ ഫേസുകളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒന്ന് എന്ന് പറയുന്ന സെക്ഷൻ നോക്കുക ഒന്ന് എന്ന് പറയുന്ന സെക്ഷനിൽ കറണ്ട് ഉണ്ട് ആ ഒന്ന് സെക്ഷനിലേക്ക് നമ്മൾ ഇട്ടു ഇപ്പോൾ താഴത്തെ സെക്ഷനിൽ താഴത്തെ സെക്ഷനിൽ രണ്ടാമത്തെ സെക്ഷൻ ക്ഷിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ സെക്ഷനിലേക്ക് മാത്രം ഇടണം കണ്ട ഇപ്പോൾ ഇപ്പോൾ ഒറ്റ ഫേസ് മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ എങ്കിൽ ഒന്നാമത്തെ ഫേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കി രണ്ട് ഫേസും കട്ടാണെങ്കിൽ മറ്റു സെലക്ടറും അതുപോലെ തന്നെ ഒന്നാമത്തെ ഫേസിലേക്ക് ഇടണം ഇപ്പോൾ രണ്ടിലുണ്ടെങ്കിൽ രണ്ടിൽ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ ഫേസ് ഓൾറെഡി ഉണ്ടോ ആ ഫേസിലേക്ക് തന്നെ മാറി മാറി നമ്മൾ സെലക്ടർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ത്രീ ഫേസ് കണക്ഷൻ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവുന്ന സമയത്ത് ആ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡിവൈസുകളൊന്നും കറണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സെലക്ടർ യൂസ് ചെയ്യാൻ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നേ അറിഞ്ഞിരിക്കണം അതായത് ഒന്നാമത്തെ സെക്ഷനിൽ കറണ്ട് ഒന്നാമത്തെ ഫേസിൽ കറണ്ട് ഉണ്ട് രണ്ടാമത്തെ ഫേസിലും കറണ്ട് ഉണ്ട് മൂന്നാമത്തെ ഫേസിൽ കറൻറ്റില്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യത്തെ ഒന്നും രണ്ടും നമുക്ക് കറണ്ട് ഉണ്ട് രണ്ടാമത്തെ ഫേസിൽ കറണ്ട് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ മറ്റേ മൂന്നാമത്തെ സെലക്ടറിൻ്റെ ഒന്നിലേക്കോ ഒന്ന് പറയുന്ന നമ്പറിലേക്കോ രണ്ട് എന്ന നമ്പറിലേക്കോ നമ്മൾ മാറ്റിയിടണം അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ രണ്ട് ഫേസിൽ മൂന്ന് ഫേസ് കിട്ടുന്ന അവസ്ഥ നമുക്ക് കിട്ടും അതായത് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫേസാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുള്ളൂ ബാക്കി രണ്ട് ഫേസ് ആ സമയത്ത് കറണ്ട് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക്കായി നമ്മൾ ഒന്ന് എന്ന് പറയുന്ന ഫേസിലാണ് ഇപ്പോൾ ഓൾറെഡി ഇല്ലെങ്കിൽ ആ എല്ലാ ലോട്ടറി സ്വിച്ചുകളും ഒന്ന് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് നമ്മൾ മാറ്റിയിടണം അത് അതുപോലെ തന്നെ രണ്ടിലും അങ്ങനെ രണ്ടു മാത്രമേ ഉള്ളൂങ്കിൽ രണ്ടിലേക്കെല്ലാം മാറ്റിയിടണം ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ട്സോ കൺഫ്യൂഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് അതായത് ഞാൻ വീഡിയോൻ്റെ ലങ്ങ്ത് ഒരുപാട് കൂട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറിയ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇങ്ങനെ റോട്ടോസ് വച്ച് ഇനി എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാമോ കാര്യങ്ങൾ അറിയണോ എന്നാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി സമയം എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ